ഈ സമയത്തൊക്കെ എന്തെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങൾ അച്ഛനി പ്രകടിപ്പിച്ചോ? തീർച്ചയായിട്ടും. ഈ അത് രണ്ടാം ഘട്ടത്തിലാണ് ആഗ്രഹങ്ങളുടെ. അവള് ആ സമയത്ത് ഈ ഒരു സമയങ്ങളിൽ ആദ്യത്തെ മൂന്ന് ഗെയിം പോലും നമ്മൾ ശരിക്കും വീട്ടിനകത്ത് തന്നെയായിരുന്നു. സർജറി കഴിഞ്ഞ് 45-50 ദിവസത്തോളം നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്ന് മൂന്ന് കീമോ കൂടെ കൊടുത്തു. അതിനുശേഷം അസുഖം പൂർണ്ണമായിട്ട് മാറി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മള് ഇപ്പോ സക്സസ്ഫുൾ ആണ്, നമ്മൾ വിചാരിച്ച അത്ര ഉണ്ടായിരുന്നില്ല, എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവൻ ഏത് സമയത്തും വരാൻ വേണമെങ്കിൽ ഒരു 5 വർഷം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ബാക്ക് ചെയ്ത് പോവും. ഇപ്പൊ പോസിറ്റീവ് ആണ്, ഭയങ്കര സന്തോഷമായി. എല്ലാ മാസവും നമ്മൾ പോയി ചെക്ക് ചെയ്യും, നെഗറ്റീവ് ആണെന്ന് പറയും, സന്തോഷത്തോടുകൂടി വീട്ടിലോട്ട് വരും. അപ്പൊ മോനിങ്ങനെ ട്രെയിൻ യാത്രയും കാര്യങ്ങളും ആസ്വദിക്കും. ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷം പിന്നീട് ലൈഫ് മാറുകയാണ്. എനിക്ക് എന്താണോ തോന്നുന്നത് അത് അപ്പൊ ഞങ്ങൾ ചെയ്യും. ഇപ്പൊ ഒരു ബിരിയാണി കഴിക്കണം തോന്നാണ്, വാ പോവാം കഴിക്കാം. അപ്പൊ ഇന്നൊരാളെ കാണണമെന്ന് തോന്നാണ്, പോവാം. സിനിമയ്ക്ക് പോകണം തോന്നാണ്, പോവും. അവിടെയുള്ള ഒത്തുമിക്ക പള്ളികളിലെ ആഘോഷങ്ങള്, പള്ളി പെരുന്നാള്, അയ്യപ്പം വിളക്ക്, ചുമ്മാ എറണാകുളത്തോടെ ബൈക്കൊക്കെ ഓടിച്ച് ഇങ്ങനെ 9 മണി കഴിഞ്ഞാൽ പിന്നെ തിരക്ക് കുറവല്ലേ, അപ്പൊ അതിലൂടെയൊക്കെ നടക്കും. ഫോർട്ട് കൊച്ചി ബീച്ചുകള് ഇതൊക്കെ ആയി ഇങ്ങനെ പോവും. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യും. ഈ മാർക്കറ്റ് മുന്നോട്ട് പോകാൻ പൈസ വേണോ? അപ്പൊ അതിന് ഞങ്ങളും ഒരുമിച്ച് ഇങ്ങനെ കുറച്ച് മാർക്കറ്റിംഗ് അത് ഇത് കുറച്ച് മൊബിലൈസേഷൻ അതിനൊക്കെ പോയി ഇടയ്ക്ക്. ആ സമയത്ത് ഇത്താത്തോടും ഇക്കാളും പറയും, ഞാൻ പോകുന്നുണ്ട്, അവിടെ നോക്കണം കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വിളിക്കണം എന്ന് പറയും. ആ ധൈര്യമായിട്ട് പൊക്കോനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. ഇവര് അവിടെ കമ്പനിയൊക്കെ ആയി, ഇക്ക നന്നായിട്ട് പാട്ടൊക്കെ പാടും. അപ്പൊ ഇവരൊക്കെ അവിടെ പോയിരുന്നു എൻജോയ് ചെയ്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കും. 10 മാസം ഞങ്ങൾ അങ്ങനെ പോയി. 10 മാസം കഴിഞ്ഞപ്പോ അന്നേ വരെ ഇപ്പൊ ഈ ബൈക്ക് വാങ്ങിയതിന് ശേഷം വണ്ടി എന്നെ ചതിച്ചിട്ടില്ല. ഇവൾക്ക് അസുഖം വന്ന സമയത്താണ് അവിടെ വീട് തറവാട് വീട് പൊളിച്ചിട്ട് അവിടെ പുതിയൊരു വീട് കെട്ടാനുള്ള പ്ലാനൊക്കെ നമ്മൾ ഇടുന്നത്. ഇവിടെ എന്നോട് പറഞ്ഞു നാട്ടിലോട്ടൊന്ന് പോവാം, ഇപ്പൊ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ. അവള് ഭയങ്കര ഭംഗിയായി, മുടിയൊക്കെ വന്നു. ഒരു ദിവസം പോവാന്ന് പറഞ്ഞു. ഞാനും മോനും അവളും കൂടി തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഏകദേശം വടക്കഞ്ചേരി ആ ഭാഗത്തായപ്പോൾ ഞങ്ങളുടെ പൾസറിലാണ് ഒരു കുഞ്ഞു ബൈക്ക് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലിങ്ങനെ വരുന്ന സമയത്ത് വടക്കാഞ്ചേരി ടൗണിലെത്തിയപ്പോൾ ഒരു ഏകദേശം 7 മണിയായി. ഇങ്ങനെ പോകുന്ന വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ പിടിച്ചോ ലെഫ്റ്റ് സൈഡ് കേട്ടോ എന്ന് പറഞ്ഞു. റൈറ്റ് സൈഡിലൂടെ വണ്ടി പോകുമല്ലോ. ഓ യെസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് മോനെ ഒരു കയ്യിലിങ്ങ് പിടിച്ചു, എന്നെയും പിടിച്ചു. ഞാൻ കാലൊക്കെ കൂടി ഇങ്ങനെ ഉരച്ച് വണ്ടി അവിടെ മെല്ലെ നിർത്തി, ചവിട്ടി നിർത്തി, വണ്ടി ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു. പക്ഷെ ഞാൻ താങ്ങി നിർത്തി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീണപ്പോൾ മോനെ നമ്മൾ സേഫായി, അവളെ സേഫാക്കി. ഞാനും ഒരു കൈ കൊണ്ട് ഇവരെ രണ്ടുപേരെയും ഉണ്ടാക്കി വണ്ടിയെ ഞാൻ അങ്ങ് മെല്ലെ അങ്ങ് മാറ്റി ഇങ്ങ് മാറിയും. എനിക്കും മോനും അവൾക്കും ഒന്നും പറ്റിയില്ല. അവളെ കണ്ണാടി ഇവിടെ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം പോലെ ഇടിച്ചിട്ട് ഈ ഹെൽമെറ്റിൽ വന്നു. അപ്പൊ മോനോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ? ഇല്ല. അവൾക്ക് അവളോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഈ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഓ ഓക്കെ ആണ് പറഞ്ഞു. ഇനി എന്തായാലും ഉണ്ടെങ്കിലും നമുക്ക് ഡോക്ടറെ കാണാൻ പറഞ്ഞു. തൊട്ടടുത്താണ് ഒരു ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടോ, അവിടെ പോയി. ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലടോ, ഇവിടെ ചെറുതായിട്ടൊരു ഇതുണ്ട്. അപ്പൊ മോനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ല പൊക്കോ, ഞങ്ങൾ ആ വണ്ടി തന്നെ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തി നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ആൾ പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു പെയിന് വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ പറയുന്നത് ഇതെല്ലാം ഓ അത് കുഴപ്പമില്ല, വീണപ്പം എന്തെങ്കിലും അടിച്ചിട്ടുണ്ടായിരിക്കും, വിചാരിച്ച ഡോക്ടറെ ഒന്ന് പോയി കാണാം. അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ വീണപ്പൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു, എന്തോന്ന് ഇവിടെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് എക്സ്റേ എന്തെങ്കിലും എടുക്കണം. ഡോക്ടർ എന്നോട് പറഞ്ഞു അത് ഒന്ന് വാ പുറത്തോട്ട് വന്നോ. പുറത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു അവിടെ പഴയ പുള്ളിയില്ലേ അവനൊന്ന് ചെറുതായിട്ട് തിരിച്ചു വരുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ വരില്ല വരില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, അവളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് തന്നെ വണ്ടി കയറി, അങ്ങനെ RCCയിൽ എത്തുന്നു. CA125 എന്ന് പറഞ്ഞിട്ടൊരു ചെക്കപ്പ് ഉണ്ട്, ഇതിൻ്റെ ട്യൂമർ മാർക്കിംഗ് നോക്കുന്ന. അപ്പോൾ ആ ട്യൂമർ മാർക്കിംഗ് നോക്കിയപ്പോൾ അത് 100 above ആയി, 40 അങ്ങനെ എത്രയാണ് എൻ്റെ ശക്തിയോടെ തിരിച്ചു. ഭയങ്കരതായി പോയി. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു എന്താണ് കണ്ടീഷൻ. ഡോക്ടർ പറഞ്ഞു ആള് തിരിച്ചു വന്നിട്ടുണ്ട്, പെരിട്ടോണിയൽ കടന്ന് നെക്സ്റ്റ് ലെയറിലോട്ട് ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് വന്നാൽ ഈ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ SITs ഒക്കെ വന്നുകൊണ്ടിരിക്കും, ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇത്രയും കയറിയില്ല, 3 മാസം എന്നല്ലേ ചെന്നപ്പോൾ പറഞ്ഞത്. അപ്പം നമ്മൾ ഇത്രയും ദിവസം പിടിച്ചിരുന്നില്ല, ഒന്നും കുഴപ്പമുണ്ടാവില്ലോ, നമുക്ക് ഓക്കെ ആക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ട് പ്രശ്നമാണ്. അപ്പം ഞാൻ അവിടെ പോയി ഡോക്ടറോട് ചോദിച്ചു ഇനി എന്താ ചെയ്യാം. ഇപ്പോൾ രാജശ്രീ മേഡത്തിനോട് ആൾ പറഞ്ഞു നമുക്ക് ട്രീറ്റ് ചെയ്യാം, കീമോ കൊടുക്കാം, ഒരു കോഴ്സ് കൂടി കീമോ കൊടുക്കാം. രാജശ്രീ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പേഴ്സണലി ചോദിച്ചു എന്നോട് പറയണം എന്താണ്, നമുക്ക് ട്രീറ്റ് ചെയ്താൽ കിട്ടുമോ, വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണോ, എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന്. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പറയും എന്ന് പറഞ്ഞു ഉള്ളിൽ കയറി. അപ്പോൾ അവർ പറഞ്ഞു കീമോതെറാപ്പി ചെയ്യണം. ഏതാണ് കീമോതെറാപ്പി? പാലിയേറ്റീവ് കീമോ ആണ്. ഏകദേശം എനിക്ക് പിടി കിട്ടി കാര്യം. അപ്പം ഞാൻ ഓപ്പണായിട്ട് ഡോക്ടറോട് ചോദിച്ചു എന്താണ് കണ്ടീഷൻ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സ്വകാര്യമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് നമുക്ക് പാലിയേറ്റീവ് കീമോ കൊടുക്കാനേ പറ്റത്തുള്ളൂ, അതിങ്ങനെ ബാക്ക് ചെയ്ത് വരും, ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പകുതിയാണ് കിട്ടുക. പക്ഷേ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. ഇതിനെല്ലാത്തിനും അപ്പുറത്തൊരു ചേഞ്ച്, ഒരു ശക്തി എന്ന് പറയുന്നുണ്ടല്ലോ,
നമുക്ക് അത് എപ്പോഴാണ് എങ്ങോട്ടാണ് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അതിൽ എനിക്ക് വിശ്വാസമുണ്ട്, ആ ഒരു പവറിൽ എനിക്ക് വിശ്വാസം. ഡോക്ടേഴ്സിന്റെ ആളോട് പറയും, ആളെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പൊ ആളോട് പക്ഷെ ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ഡോക്ടറോട് പറഞ്ഞു പാലിയേറ്റീവ് എന്നുള്ള ടിക്ക് ചെയ്യരുത്, അവസാനം വരെ പ്രതീക്ഷയിൽ നിൽക്കണം, നെഗറ്റീവ് ആവാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പാലിയേറ്റീവ് ടിക്ക് ചെയ്തിട്ടില്ല, വീണ്ടും കീമോതെറാപ്പി, ഊണില്ല, ഉറക്കമില്ല, മോനെ നോക്കല്, അവളെ നോക്കല്, വലിയ ഒരു സമയമായിരുന്നു അല്ലേ. അവിടുത്തെ കാഴ്ചകളും അങ്ങനെയൊക്കെയാണ്. താങ്കൾ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക, അതിലായിരുന്നു താങ്കൾ ഫോക്കസ് ചെയ്തത്? ആദ്യം നോക്കുന്നത് എന്ത് ചെയ്താൽ ആളെ ബാക്ക് ചെയ്തു, എവിടെയാണ് മെഡിസിൻ ഉള്ളത്, എന്താണ് ചെയ്യേണ്ടത്. എൻ്റെ ഡോക്ടർ പറഞ്ഞു എന്നോട്, എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഇതാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളത് രമേശ്, നമുക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാം, നീ പോസിറ്റീവ് ആയിട്ടിരിക്കും. അങ്ങനെ കീമോതെറാപ്പി ഇടാൻ തുടങ്ങി, നമ്മളെ വീട്ടിൽ നിന്നു. അപ്പോൾ ആ സമയത്താണ് സച്ചിൻ ടെണ്ടുൽക്കറോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്, അതുപോലെ വിജയ്, ധനുഷ്, രജനീകാന്തിന്റെ പടങ്ങൾ, അത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സച്ചിനെ കാണാൻ എവിടെയാ പോയത്? കൊച്ചിയിലായിരുന്നു. കൊച്ചിയിലായി കാണാൻ പോയി, അതോ സച്ചിനെ നേരിട്ട് പോയോ? അവള് എന്നോട് പറഞ്ഞു, സച്ചിൻ വരുന്നിട്ട് എത്ര, ഐ എസ് എല്ലില് ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണല്ലോ, അപ്പൊ അവര് വരുന്നിട്ട് എത്ര, നമുക്ക് കാണാൻ പോണോ കേട്ടോ എന്നോട് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോവാം. അതിന്റെ ഇടയ്ക്കാണ് ഈ രണ്ടാമത്തെ അസുഖം വരുന്നത്. കീമോട്ട് വന്ന സമയത്താണ് അവള് പറയുന്നത്, സച്ചിനെ പിന്നെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് എന്തോ പോലായി. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു കാണാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണ് നിങ്ങൾ സ്റ്റേഡിയത്തിൽ, നിങ്ങൾ സ്റ്റേഡിയത്തിൽ ചെന്നതിന് ഒരു പടം അവിടെ ഉണ്ട്, നമ്മുടെ ഉണ്ട്, അതൊന്ന് കാണാം. ഓക്കെ, സ്റ്റേഡിയത്തിന്റെ വെളിയിലല്ലേ? ആ ഇത് സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലാണ്, നമ്മൾ കയറി നിൽക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ആ ശരി. അപ്പോൾ കീമോ ബോഡിയിൽ ഇട്ടിട്ട് 4 ദിവസമാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കീമോ ബോഡിയിൽ ഇട്ടാനുള്ള ഒരു പ്രധാന പ്രശ്നം, കൗണ്ട് ഡൗൺ ആവും, ചിലപ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ നേരിടാനുള്ളൊരു സാധ്യതയുണ്ട്. ഭയങ്കര അപകടമാണ് ആ സമയത്ത് പോകുന്നത്. സ്റ്റേഡിയത്തിൽ പോയി വണ്ടിയൊക്കെ എടുത്ത് ഒന്ന് കറങ്ങി, അവിടെ എപ്പോഴും ഒരു ആംബുലൻസ് നിൽക്കുന്നുണ്ട്, പോലീസുണ്ട്. അപ്പോൾ ആംബുലൻസിൽ ഉണ്ട്, അവിടെ എടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? യെസ്. പോലീസിനോട് പറഞ്ഞു ഇങ്ങനൊരു ആളുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സ്റ്റേബിളാണ്, നടക്കുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ എൻ കേസ് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടിങ് കിട്ടും, ഓ കിട്ടും, കുഴപ്പമില്ല, നമ്മൾ തരാം, കൊണ്ടുപോകണോ ആളെ കൊണ്ടുപോകണം, സാധാരണ രീതിയിൽ അതൊരു റിസ്ക് എടുക്കേണ്ട എന്ന് പറയുന്നത്, പക്ഷേ ഇതിൽ പറഞ്ഞു ആളെ കൊണ്ടുവന്ന് കാണിക്കണോ. അങ്ങനെ ഞാനും ഇവളും മോനും കൂടി ഉള്ളിലോട്ട് കയറി, അവരെന്തോ ഭാഗ്യത്തിന് വെള്ളം അകത്ത്, ബോട്ടിലൊന്നും അകത്ത് കയറ്റാം, ബോട്ടിലകത്ത് കയറ്റാം, ബിസ്ക്കറ്റ് അകത്ത് കയറ്റാൻ, ഒരു പൊതുപ്പൊക്കെ അകത്ത് കയറ്റാം. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതിൽ പക്ഷേ അതുമാത്രമല്ല, എൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. അവർ പ്രത്യേകം എന്നോടൊരു പറഞ്ഞിരുന്നു, ആളെ കൊണ്ടുവരിക, ആളെ കാണിക്കുക, കളി തീരാൻ അരമണിക്കൂർ മുന്നേ കൃത്യമായിട്ട് ആളെ എടുത്ത് ബാക്ക് ചെയ്ത് പോകണം. കാരണം കളി തീർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഫുൾ ബ്ലോക്കായി പോകും. ഞാൻ ഏറ്റവും അടുത്ത് എത്തിക്കുന്ന ഹോസ്പിറ്റലിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആംബുലൻസിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, അവരെ നമ്പർ കാര്യങ്ങൾ വാങ്ങിച്ചിരുന്നു, കൂട്ടുകാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സച്ചിൻ ഇറങ്ങുന്നു, ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ഈ സ്റ്റേഡിയത്തിന് ഒരു അഭിവാദ്യം ചെയ്യുന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളെല്ലാവരും ഈ മൊബൈലെടുത്ത് ഫ്ലാഷ് അടിച്ചു, അങ്ങനെ മൊബൈലിനെടുത്ത് വാങ്ങി ഫ്ലാഷ് അടിച്ച് ആൾ ചാടിത്തുള്ളി ആ ഒരു കാഴ്ച കാണും. ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര മനസ്സിലായി, അങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞു കളി ഞങ്ങൾ ആസ്വദിച്ചു, എല്ലാം മറക്കണം. എന്നെ സംബന്ധിച്ചോളം അവളിനോട് പറഞ്ഞിരിക്കുന്നത് കാണണം എന്നാണ്, ഞാൻ പറഞ്ഞു കാണിച്ചിരിക്കും, റിസ്ക് എടുക്കണം, എടുത്തു കാണിച്ചു. നമുക്ക് പോണോ എന്ന് ചോദിച്ചു, അരമണിക്കൂർ മുന്നേ ഇറങ്ങണോ എന്ന് ചോദിച്ചു. ഇല്ല കുഴപ്പമില്ല, നമുക്ക് വെള്ളം എടുക്കാന്ന് പറഞ്ഞു, വെള്ളം ബിസ്ക്കറ്റ് എല്ലാം എടുത്തു, സ്റ്റേഡിയത്തിന്റെ സൈഡിൽ ഇതൊക്കെ വിരിച്ച് ഈ വണ്ടികളെല്ലാം ഒഴിഞ്ഞു പോകുന്നവരേക്ക് അവിടെ ഇരുന്നു റിലാക്സ് ചെയ്തു. അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് എത്തിയിരുന്നു.